അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നെസ് പാത്ത് എന്ന നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രത്യേകിച്ച് മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ ഇത്തരം അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ പകർത്തിയാൽ അതിൻ്റെ ഒരു പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്കും ലഭിച്ചേക്കാം. വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ പല ആളുകളും പല തരത്തിലുള്ള ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ച് നടക്കുന്ന ആളുകളാണ്. പ്രയാസങ്ങൾ മാറണമെന്നാഗ്രഹിക്കാത്തവരില്ല, ഉദ്ദേശങ്ങൾ നിറവേറണമെന്ന് കൊതിക്കാത്തവരില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറണം, അതിനെന്ത് ചെയ്യണം? നമ്മുടെ വിഷമങ്ങൾ മാറണം, അതിനെന്ത് ചെയ്യണം? കൂടുതലായി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. സ്വലാത്ത് നമുക്ക് മുറുകെ പിടിച്ചാൽ നമുക്ക് ആ ഒരു കാര്യത്തിൽ രക്ഷപ്പെടാനായിട്ട് സാധിക്കും. എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ കരകയറാൻ പറ്റുന്ന വലിയ ഒരു സ്വലാത്താണ് സ്വലാത്തു നാരിയ, നാരിയത്ത് സ്വലാത്ത് എന്നുള്ളത്. പല ആളുകൾക്കും ഈ ഒരു വിഷയം പറഞ്ഞു കൊടുക്കുകയും അവർക്ക് അവരുടെ കാര്യങ്ങളിലൊക്കെ വിജയം കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്വലാത്ത് ചെല്ലുന്നതിലൂടെ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് നാരിയത്ത് സ്വലാത്തിന് ഏറ്റവും ഉചിതമായ എണ്ണം 4444 തവണ ചൊല്ലുക എന്നുള്ളതാണ്. ഒരാള് ഏത് പ്രയാസം വന്നാലും ആ ഒരു പ്രയാസം മാറിക്കിട്ടണം. ഈ നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ 4444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ എൻ്റെ പ്രയാസം എന്തായാലും മാറുമെന്ന വിശ്വാസത്തോടുകൂടെ, ആ ഒരു ധൈര്യത്തോടുകൂടെ അത് ചൊല്ലുകയാണെങ്കിൽ ആ ഒരു പ്രയാസത്തിൽ നിന്ന് കരകയറാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വലിയ ഉദ്ദേശങ്ങളുള്ളവർ, ബിസിനസ്സുകൾ റാഹത്തിലാവണം, ഭാര്യയ്ക്ക് സുഖപ്രസവം ലഭിക്കണം, മക്കള് നല്ല രൂപത്തിലാവണം, അല്ലെങ്കിൽ കൂടുതൽ ആളുകളും പറയാറുള്ളത് പോലെ വസ്വാസ് മാറിക്കിട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നേടണം, വീട് വെക്കണം, വാഹനം വാങ്ങണം, വീടുപണി കടമില്ലാതെ പൂർത്തിയാവണം, തുടങ്ങി ഒട്ടനവധി ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങളുള്ളവർ, അവർ ആ ലക്ഷ്യം മനസ്സിൽ കരുതിക്കൊണ്ട് 4444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക. എന്നാൽ അവരുടെ ആ ലക്ഷ്യം അവർക്ക് നിറവേറിക്കിട്ടുന്നതാണ്. നമ്മൾ ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് 4444 നാരിയത്ത് സ്വലാത്ത് കരുതി അത് ചൊല്ലാനായിട്ട് ആരംഭിക്കുക. എത്രയും പെട്ടെന്ന് ചൊല്ലി വീട്ടുന്നുണ്ടോ അത് ഏറ്റവും ഗുണകരമായിരിക്കും. ഇനി ചൊല്ലാൻ തുടങ്ങിയാൽ തന്നെ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ആത്മാർത്ഥതക്കനുസരിച്ചും നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചും അതിൻ്റെ ആ ഒരു ഫലം, ആ ഒരു റിസൾട്ട് കിട്ടുന്നതിൽ ഏറ്റവും ഉയർച്ചയും ഏറ്റവും നമുക്കത് മനസ്സിലാവുകയും അനുഭവിക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വിഷമങ്ങൾ, കടക്കണിയിൽ കുടുങ്ങിയവർ അല്ലെങ്കിൽ മറ്റു വിഷമങ്ങൾ ഉള്ളവർ എല്ലാം ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അവിടുത്തെ സ്വലാത്ത്, അവിടുത്തെ പേരിലുള്ള സ്വലാത്ത്, അതും നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ആ ഒരു വിഷമം നമുക്ക് മാറിക്കിട്ടും. 1000 ആളുകളോട് നമ്മുടെ വിഷമം പറയുന്നതിന് പകരം ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമ്മുടെ വിഷമങ്ങൾ പറയുക. 1000 ആളുകളോട് നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോൾ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടത്തോട് നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ മറന്നുപോകരുത്. വിശിഷ്യ, ഞാൻ എൻ്റെ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ മറന്നുപോകരുത്. അള്ളാഹുവിനിക്കുള്ള ശുക്ർ ചെയ്യാൻ നമ്മൾ മറന്നുപോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പ്രയാസങ്ങളുള്ളവർ അവരുടെ പ്രയാസങ്ങൾ കരുതിക്കൊണ്ടും ഉദ്ദേശങ്ങളുള്ളവർ അവരുടെ ഉദ്ദേശങ്ങൾ കരുതിക്കൊണ്ടും ഈ 4444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് വലിയ ഖൈറായിരിക്കും, വലിയ ഗുണമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു തരട്ടെ. എല്ലാവരുടെയും വിഷമങ്ങൾ നാരിയത്ത് സ്വലാത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. എത്രയോ അനുഭവങ്ങൾ, ഗർഭസ്ഥ ശിശുവിന് പ്രയാസങ്ങളുണ്ട്, കുട്ടി തലതിരിഞ്ഞാണുള്ളത് എന്ന് പറയുകയും അത് അടുത്ത സ്കാനിങ്ങിൽ ശരിയാവുകയാണെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറി ലഭിക്കും, അതല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറയുകയും അത് കേട്ട ഉടനെ തന്നെ 4444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ആ സഹോദരി നിയത്താക്കിയപ്പോൾ അൽഹംദുലില്ലാഹ് ഒരാഴ്ച കഴിഞ്ഞ് തൊട്ടടുത്ത് ഉള്ള സ്കാനിങ്ങിൽ തന്നെ അതിൻ്റെ റിസൾട്ട് അനുകൂലമായി വരികയാണ്. തലതിരിഞ്ഞ കുട്ടിയെ അള്ളാഹു നാരിയത്ത് സ്വലാത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അതിൻ്റെ ശരിയായ രൂപത്തിലേക്ക് ആക്കി. ഇത് എതിർക്കുന്ന ആളുകളുണ്ടാവാം, ഇതിന് പലതരത്തിൽ കുറ്റം പറയുന്ന ആളുകളുണ്ടാവാം. അതൊന്നും നമ്മൾ മുഖവിലക്കെടുക്കാതെ ഉത്തമമായ ബോധത്തോടെ നമുക്ക് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.